ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ 1500 കുടുംബങ്ങൾ വഴിയാധാരമാക്കപ്പെടും എന്നിവിടെ പറഞ്ഞു. ശരിയാണ്, ഈ 1500 കുടുംബങ്ങളെ പുനർനിവസിപ്പിക്കുന്നതിന് എന്ത് പദ്ധതിയുണ്ട് എന്നുള്ള ചോദ്യം ഈ ഘട്ടത്തിൽ ഉയർത്തേണ്ടതുണ്ട്. അവരെ പുനർനിവസിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണകളില്ലാതെ അവരെ കുടിയിറക്കാൻ പാടില്ല എന്നുള്ള ആവശ്യം ന്യായമാണ്. അത് ജനങ്ങളുടേതാണ്. അവിടെ കക്ഷിയില്ല, രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, പാർട്ടി പക്ഷപാതിത്വമില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഏറെ ആശങ്കകൾ നിലനിൽക്കുന്നു, ഏറെ പരിഭവങ്ങളും പരാതികളും നിലനിൽക്കുന്നു. ജനകീയ സ്വഭാവത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെന്റ് തീർച്ചയായും ജനാഭിലാഷത്തെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയല്ലാതെ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞങ്ങളടക്കമുള്ളവർ ജനങ്ങളുടെ ആശങ്ക, ജനങ്ങളുടെ വിഹ്വലത, ജനങ്ങളുടെ ആവലാതികളും പരാതികളും കേട്ടപ്പോ ജില്ലാ കളക്ടറോട് പറഞ്ഞു, അടിയന്തരമായി ഇതിൽ ഇടപെടണം. ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും സർവേ എന്ന പേരിൽ ആളുകൾ വന്നുകൊണ്ട് രണ്ടും മൂന്നും തവണ സർവേ നടത്തുന്നു. 40 മീറ്ററിൽ ഒരു സർവേ, 45 മീറ്ററിൽ മറ്റൊരു സർവേ, 60 മീറ്ററിൽ വേറെ ഒരു സർവേ. ഇങ്ങനെ സർവേകളുടെ കൂലൻകുത്തി ഒഴുക്കാണ് കുറച്ച് ദിവസങ്ങളായി നമ്മളുടെ ജില്ലയിലും നമ്മളുടെ പ്രദേശത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതനുവദിക്കാൻ ആവില്ല എന്ന് കലക്ടറോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. വരുന്ന 31-ാം തീയതി ജനപ്രതിനിധികളുടെ യോഗം കലക്ടർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ജനാഭിലാഷത്തെ മറികടന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടാത്ത വികസനത്തെ ഒരിക്കലും ഗവൺമെന്റോ ജനപ്രതിനിധികളോ പിന്തുണക്കും. നമുക്ക് ഇത് നാടിന് വേണ്ടിയിട്ടുള്ള ഒരു പൊതു കാര്യമാണ്. കഷ്ടവും നഷ്ടവും ഇല്ലാതെ ലോകത്ത് എവിടെയും ഒരു നേട്ടമുണ്ടായിട്ടില്ല. വലിയ ട്രാഫിക് ജാം, ഒരു 1-2 വർഷവും കൂടി കഴിഞ്ഞാൽ നമുക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നാഷണൽ ഹൈവേ വീതി കൂട്ടുക എന്നുള്ള ഒരു പൊതു തത്വത്തിലേക്ക് എല്ലാവരും വന്നത്. 4-5 വർഷവും കൂടി കഴിഞ്ഞ് ഇതെല്ലാം പൂർത്തിയായി, ഇതിലൂടെ യാത്ര ചെയ്തു പോകുന്ന ഏതൊരാളും ഇതിനുവേണ്ടി മുന്നോട്ട് വന്ന ഗവൺമെന്റിനെ അഭിനന്ദിക്കാതെ പോവില്ല. നമ്മളെല്ലാവരും അതിനെ അംഗീകരിക്കേണ്ടതായിട്ട് വരും. ചില വിഷമങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് നല്ല വില നൽകും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പദ്ധതി സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാൻ കഴിയാതെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് എന്നേക്കുമുള്ള ഒരു മഹാപാ